ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ അഭിരാം. കൊറോണ ലോകത്തിൽ ഒട്ടാകുകയും പ്രത്യേകിച്ച് ഇന്ത്യയിലൊക്കെ നല്ലതുപോലെ ഒരു കുറയുന്നൊരവസ്ഥയിലാണ്. സെക്കൻഡ് വേവ് ഏകദേശമൊക്കെ ഒന്നൊരു ശമനത്തിലേക്ക് വരുന്ന ഒരു ഫീലാണ് ഇപ്പോൾ ഉള്ളത്. എന്നാലും ഈ സെക്കൻഡ് വേവിന് ശേഷമുള്ള പോസ്റ്റ് കോവിഡ് പ്രശ്നങ്ങൾ ഇപ്പോഴും ശമിച്ചിട്ടില്ല. ശരിക്കു പറഞ്ഞാൽ ഈ അടുത്ത കാലത്തും വീണ്ടും അതിൽ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റ് കോവിഡ് പ്രശ്നമായ മുടി കൊഴിച്ചിൽ ഇതിപ്പോഴും പേഷ്യൻസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യാം എന്നുള്ളൊരു തോന്നൽ വന്നത്. ഈ അമിതമായ മുടി കൊഴിച്ചിൽ ശരിക്കു പറഞ്ഞാൽ സെക്കൻഡ് വേവ് ഓഫ് കോവിഡിലാണ് കൂടുതലായും കണ്ടുവന്നിട്ടുള്ളത്. ഫസ്റ്റ് വേവ് ഓഫ് കോവിഡിൽ മറ്റ് പല ലക്ഷണങ്ങളുമായിരുന്നെങ്കിൽ സെക്കൻഡ് വേവിൽ ഒരുപാട് പേരായി ഈ അമിതമായ മുടി കൊഴിച്ചിൽ എന്ന ഒരു അവസ്ഥയുമായി വരുന്നു. സാധാരണ ഒരു അക്യൂട്ടായിട്ടുള്ള സിവിയർ ഇൻഫെക്ഷൻ എന്തോ ആയിക്കോട്ടെ, നമുക്കറിയാം ഒരു ചിക്കൻ പോക്സ് അല്ലെങ്കിൽ ടൈഫോയിഡ് അല്ലെങ്കിൽ ഒരു ഡെങ്കി പോലത്തെ അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ നല്ലൊരു ഗ്രൂപ്പ് ആൾക്കാർക്കും വളരെ കൂടുതലായിട്ടുള്ള മുടി കൊഴിച്ചിൽ കാണാറുണ്ട്. എന്നാൽ ഇത് ഒരു 300 മുതൽ 400 മുടിയൊക്കെ പെർ ഡേ കൊഴിയുന്നൊരവസ്ഥയാണ്. ഇതിന് ടെലോജൻ എഫ്ലൂവിയം എന്ന ഒരു പേരാണ് പറയുന്നത്. എന്തെങ്കിലും ഒരു അക്യൂട്ട് ഇൻഫെക്ഷന് ശേഷമോ അല്ലെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മെഡിസിൻ കഴിച്ചതിന് ശേഷമോ ഒക്കെ അത്തരത്തിൽ മുടി കൊഴിയുന്നതിന് ടെലോജൻ എഫ്ലൂവിയം എന്ന് പറയുന്നു. എന്നാൽ ഒരു പക്ഷേ അതിശയകരമായി തോന്നാവുന്ന അല്ലെങ്കിൽ ഈ മുടി കൊഴിച്ചിലുള്ളവരെ വളരെയധികം വിഷമിപ്പിക്കുന്ന ഒരവസ്ഥയാണ് ഈ സെക്കൻഡ് വേവ് ഓഫ് കോവിഡിന് ശേഷമുള്ളത്. 1000 മുതൽ 3000 മുടി വരെ കൊഴിയുന്ന അവസ്ഥ പലർക്കും കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നത്? അതിലേക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കോമൺ ആയിട്ടുള്ള കുറച്ച് ഫാക്ടേഴ്സായിരിക്കും തോന്നുന്നു. ആ കാര്യങ്ങൾ ഞാൻ പറയാം. ഇതിൽ ഏറ്റവും പ്രധാനമായി പറയാവുന്നത് ഈ കോവിഡ് വന്ന സമയത്ത് നമുക്ക് നേരിടേണ്ടി വരുന്ന ഒരു ഭക്ഷണത്തിൻ്റെ കൺട്രോളാണ്. എല്ലാവരും ഇത്തരത്തിലുള്ള ഒരു ഇൻഫെക്ഷൻ വരുമ്പോൾ കൂടുതലും കഞ്ഞി അല്ലെങ്കിൽ കൂടുതൽ വെജിറ്റബിൾസ് ഇതൊക്കെയാണ് കഴിക്കാൻ ശ്രമിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ സ്ഥിരമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന പല ഭക്ഷണങ്ങളും നമ്മൾക്ക് നമ്മുടെ ഭക്ഷണത്തിൽ കുറവ് വരുന്നു. അതുകൊണ്ട് തന്നെ ന്യൂട്രിയൻസിൻ്റെ കുറവ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊരു കാരണമാവാം. പിന്നെ പെട്ടെന്നുള്ള ഒരു വെയിറ്റ് റിഡക്ഷൻ, നിങ്ങൾ ഇത്തരത്തിൽ തന്നെ അധികമായി ഭക്ഷണം ക്രമീകരിക്കുമ്പോൾ നിങ്ങളുടെ വെയിറ്റിൽ നല്ലൊരു കുറവ് വരുന്നു. അതുപോലെ നിങ്ങൾ അമിതമായ മാനസിക സമ്മർദ്ദം നേരിടുമ്പോഴും വെയിറ്റ് കുറവ് വരുന്നു. അടുത്ത കാരണം ആ മാനസിക സമ്മർദ്ദം തന്നെയാണ്. പലപ്പോഴും മുടി കൊഴിച്ചിലുള്ള വ്യക്തികളെ നമ്മൾ ഇൻ്റർഗേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് ഒരു സ്ട്രെസ്സിനോടനുബന്ധിച്ച് അത് കഴിഞ്ഞ 2-3 മാസത്തിന് ശേഷമായിരിക്കാം അധികമായ മുടി കൊഴിച്ചിൽ വന്നിട്ടുണ്ടാകുക. അത് ഈ കോവിഡിലും അപ്ലിക്കബിൾ ആണ്. കാരണം കൊറോണ വന്ന ഏതൊരു രോഗിയും കൂടുതൽ പേടിക്കുന്നത് എന്താണ്, ചെറിയൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് കുറച്ചൊരു മരണത്തിൻ്റെ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ആ വരുന്ന വ്യക്തി അമിതമായി പരിഭ്രമിക്കുന്നു. ഈ മാനസിക സ്ട്രെസ്സും ഈ ഒരു മുടി കൊഴിച്ചിലിന് കാരണമാവാം. കൂടുതൽ ദിവസങ്ങൾ അതികഠിനമായ പനി ആ ഒരു വ്യക്തിക്ക് ഉണ്ടായിരുന്നെങ്കിൽ അതും മുടി കൊഴിച്ചിലിന് ഒരു കാരണമാവാൻ സാധ്യതയുണ്ട്. ഇതുകൂടാതെ ചില ഹോർമോണൽ ചേഞ്ചസ്, പലർക്കും വായിച്ചു പരിചയമുണ്ടാവും കോവിഡിൽ ഒരു സൈറ്റോകൈൻ സ്റ്റോം എന്നൊരവസ്ഥ, ശരീരം അധികമായി റിയാക്ട് ചെയ്യുന്നൊരവസ്ഥ, എൻസൈമാറ്റിക് അതുപോലെ തന്നെ ഹോർമോണൽ ചേഞ്ചസ് ഒക്കെ വരുത്തുമ്പോഴും ഇതും ഒരു അമിതമായ മുടി കൊഴിച്ചിലിൻ്റെ ഒരു കാരണമാവാൻ സാധ്യതയുണ്ട്. സാധാരണ മുടി വളർച്ചയ്ക്ക് 3 ഘട്ടങ്ങളാണുള്ളത്. അതിനൊരു പ്രൊപ്പോർഷനേറ്റായിട്ടുള്ളൊരു രീതിയിലാണത് പോകുന്നത്. എന്നാൽ ഈ കോവിഡ് വന്നതിന് ശേഷം പെട്ടെന്ന് തന്നെ ആ ഒരു ഗ്രോത്ത് ഫേസ് പെട്ടെന്ന് ഒരു റെസ്റ്റിംഗ് ഫേസിലേക്കും അതുപോലെ തന്നെ ഒരു ഫോളിംഗ് ഫേസിലേക്കും പോകുന്നു. അതുകൊണ്ടാണ് ഈ അമിതമായ മുടി കൊഴിച്ചിലുണ്ടാകുന്നത്. ഇത് എങ്ങനെ മാനേജ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ഹോമിയോപ്പതിയിൽ ഇത്തരത്തിലുള്ള പോസ്റ്റ് കോവിഡ് ആയിട്ടുള്ള എല്ലാ ലക്ഷണങ്ങൾക്കും അല്ലെങ്കിൽ എല്ലാ പ്രശ്നങ്ങൾക്കും നല്ല രീതിയിലുള്ള മെഡിസിൻസ് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ ചില എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻസും നല്ലതുപോലെ വർക്കാവുന്നുണ്ട്. ഹെയർ ഓയിൽ പ്രിപ്പറേഷൻസോ അല്ലെങ്കിൽ ഇൻറ്റേർണലി കഴിക്കുന്ന മെഡിസിൻസ് ഒക്കെ തന്നെ ഈ ഒരു കോവിഡ് സിറ്റുവേഷനിൽ ഹെയർ ഫോളിൽ പ്രത്യേകിച്ച് നല്ലതുപോലെ റിസൾട്ട് കിട്ടാറുണ്ട്. എന്നാൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കാവുന്ന വളരെ സിമ്പിളായിട്ടുള്ള 3 ഫുഡ് ഐറ്റംസ് ഞാൻ പറയാം. അതുകൂടി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും. അതിൽ ഒന്നാമത്തേത് റേസിൻസ് ആണ്, അല്ലെങ്കിൽ ബ്ലാക്ക് മുന്തിരിങ്ങ, കറുത്ത മുന്തിരിങ്ങ, ഉണങ്ങിയ മുന്തിരിങ്ങ നല്ലതുപോലെ കഴുകുക. കാരണം നമുക്ക് അറിയാത്ത സോഴ്സ് ആണെങ്കിൽ അതിലൊരു പക്ഷേ കൂടുതൽ കീടനാശിനിയൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ നല്ലതുപോലെ നമ്മൾ അത് പ്രസ് ചെയ്ത് തന്നെ കഴുകി രാത്രി ഒരു 15-20 മുന്തിരിങ്ങ നിങ്ങൾ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ച് ഓവർ നൈറ്റ് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആ വെള്ളവും ആ മുന്തിരിങ്ങയും കൂടി നല്ലതുപോലെ ചവച്ചരച്ച് കഴിക്കുക. മുന്തിരിങ്ങ നല്ലൊരു റിച്ച് സോഴ്സ് ഓഫ് അയൺ ആണ്. അതുപോലെ തന്നെ നല്ലൊരു ഡീടോക്സിഫയറാണ്. ശരീരത്തിൽ അധികമായി വന്നുപോയിട്ടുള്ള ടോക്സിൻസിനെല്ലാം പുറന്തള്ളാൻ അത് നല്ലതുപോലെ സഹായിക്കുമെന്നാണ് പറയുന്നത്. ഇത് ഒരു നല്ലൊരു മാർഗമാണ്. അപ്പോൾ മുന്തിരിങ്ങ, ഉണക്ക മുന്തിരിങ്ങ ഒരു മെത്തേഡ്. രണ്ടാമത്തേത് കറിവേപ്പിലയാണ്. കറിവേപ്പിലയുടെ അത്ഭുത ഗുണങ്ങൾ പ്രത്യേകിച്ച് മുടിയിൽ നിങ്ങൾക്ക് ഒരുപാട് കേട്ട് പരിചയമുണ്ടാവാം. യൂട്യൂബിൽ തന്നെ ഒരുപാട് കറിവേപ്പിലയുടെ ഗുണങ്ങളെ പറ്റിയുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് നല്ലൊരു സോഴ്സാണ്. ഇതെങ്ങനെ കഴിക്കണമെന്ന് ഞാൻ പറയാം. കറിവേപ്പിൻ്റെ ഒരു തണ്ട് ഒടിച്ചെടുത്ത് അതിലുള്ള ഒരു 10-20 ഇലകൾ ഉണ്ടാകുമല്ലോ, അത് മൊത്തമായി ഊരിയെടുത്ത് രാവിലെ വെറും വയറ്റിൽ നിങ്ങൾ നല്ലതുപോലെ കടിച്ച് ചവച്ച് അരച്ച് ഇറക്കുക. ഇത് ഒരു 3 ആഴ്ച അല്ലെങ്കിൽ 1 മാസം വരെ ചെയ്തു നോക്കൂ. അതിന് വളരെ അത്ഭുതകരമായ റിസൾട്ട്സ് തരാൻ കഴിയും, പ്രത്യേകിച്ച് മുടിക്ക്. ഇനി അഥവാ നിങ്ങൾക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില കിട്ടാത്തൊരവസ്ഥയാണെങ്കിൽ
മരുന്നൊന്നും അടിക്കാത്ത റിലയബിൾ സോഴ്സിൽ നിന്നുള്ള കുറച്ച് കറിവേപ്പില ശേഖരിച്ച് അത് ഉണക്കി പൊടിച്ച് വയ്ക്കുക. ഈ ഉണക്കി പൊടിച്ച് വെച്ച കറിവേപ്പിലയിൽ നിന്ന് 10 ഗ്രാം നിങ്ങൾ 100 ml ഓഫ് വെള്ളത്തിലിട്ട് തിളപ്പിക്കുക. അത് ഏകദേശം 1/4 അതായത് കാൽ ഭാഗമായി റെഡ്യൂസ് ചെയ്തതിന് ശേഷം അത് വെറും വയറ്റിൽ കഴിച്ചാൽ മതി. ഓക്കെ, അതാണ് രണ്ടാമത്തെ മെത്തേഡ്. ഇനി മൂന്നാമതായിട്ട്, രാവിലെയോ അല്ലെങ്കിൽ രാത്രിയോ കിടക്കുന്ന സമയത്ത് 2 നെല്ലിക്ക നല്ലതുപോലെ കടിച്ച് ചവച്ച് അരച്ച് കഴിക്കുക, അല്ലെങ്കിൽ 2 നെല്ലിക്കയുടെ ജ്യൂസും കഴിക്കുക. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു നോക്കൂ, തീർച്ചയായും നിങ്ങൾക്ക് ഇതിൽ നിന്ന് നല്ലൊരു റിസൾട്ട് കിട്ടാതിരിക്കില്ല. ഇതിൻ്റെ കൂടെ തന്നെ കോവിഡിനോട് അനുബന്ധിച്ച് നിങ്ങൾക്ക് വന്നിട്ടുള്ള മറ്റ് ഡെഫിഷ്യൻസീസിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, അതുപോലെ തന്നെ ഫാറ്റ് എല്ലാം ഉൾപ്പെട്ട ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കാൻ ശ്രമിക്കുക. ദിവസേന 1-2 മുട്ട കഴിക്കുന്നത് തീർച്ചയായിട്ടും നല്ലതാണ്. ഇലക്കറികൾ അതുപോലെ ഫ്രൂട്ട്സും നല്ലതുപോലെ ഉൾപ്പെടുത്തി കഴിക്കുക. ശരിക്കു പറഞ്ഞാൽ രാവിലെ വെറും വയറ്റിൽ നിങ്ങൾക്ക് ദിവസേന ഒരു അനാർ അല്ലെങ്കിൽ പോം ഗ്രനേറ്റ് എന്ന ആ ഒരു ഫ്രൂട്ട് കഴിക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങളുടെ അയൺ ഡെഫിഷ്യൻസി തന്നെ നല്ലതുപോലെ പരിഹരിക്കപ്പെട്ട് കിട്ടും. പിന്നെ നല്ലതുപോലെ വെള്ളം കുടിക്കുക, റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ചെയ്തു നോക്കൂ, തീർച്ചയായിട്ടും ഈ അമിതമായ മുടി കൊഴിച്ചിൽ, പ്രത്യേകിച്ച് പോസ്റ്റ് കോവിഡായിട്ട് വന്നിട്ടുള്ള മുടി കൊഴിച്ചിൽ നിങ്ങൾക്ക് നല്ലതുപോലെ കുറഞ്ഞു കിട്ടും. ഇതുകൂടാതെ ഇതിൽ മാനേജ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹോമിയോപ്പതി പോലെയുള്ള സിസ്റ്റത്തിലുള്ള മെഡിസിൻസും പ്ലസ് എക്സ്റ്റേണൽ അപ്ലിക്കേഷൻസും തീർച്ചയായിട്ടും നല്ലതുപോലെ വർക്ക് ചെയ്യും. അപ്പോൾ ഇതുപോലെയുള്ള മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം. ബൈ.